തൃശൂരിലെ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് മറിച്ചു നൽകി. കെ മുരളീധരനെ പരാജയപ്പെടുത്തിയതിന് പിന്നാലെ കോൺഗ്രസിലെ തമ്മിൽ തല്ല് മുറുകുകയാണ്. ഗ്രൂപ്പുകൾ തിരിഞ്ഞുള്ള തമ്മിൽ തല്ല് പുതിയ വഴിത്തിരിവുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കോഴിക്കോട്ടേക്ക് പോയ കെ മുരളീധരൻ ചില ഉന്നത ഇടപെടലിനെ തുടർന്ന് അടുത്ത ദിവസം തൃശൂരിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും വീണ്ടും യാത്ര മുന്നോട്ട് പോകുമെന്നാണ് കരുതുന്നത്. ഇന്ന് മുരളീധരൻ പ്രദേശത്ത് അഥവാ തൃശൂരിൽ തിരിച്ചെത്തുമെന്നുള്ള ചില വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചിരുന്നുവെങ്കിലും വ്യക്തത ഇനിയും കൈവരിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ടോടെ ഒരു പക്ഷേ മുരളീധരൻ വീട്ടിലേക്ക് തിരികെ എത്തുമായിരിക്കും. എന്തുതന്നെയായാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടി കൂടുതൽ തർക്കങ്ങളിലേക്ക് വഴിവെക്കുകയാണ്. അതായത് തോൽവിക്ക് ശേഷം കോഴിക്കോട്ടിന് പോയ മുരളീധരനല്ല തൃശൂരിലേക്ക് തിരിച്ചെത്തുന്ന മുരളീധരൻ. അതായത് പൂർവാധീന ശക്തിയോടെ ഹൈക്കമാൻഡിലെ ചില വിശ്വസ്തരുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം തൃശൂരിലേക്ക് തിരിച്ചെത്തുക. ഈ തിരിച്ചെത്തുന്നതോടുകൂടി തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഉടലെടുക്കുമെന്നുള്ള ആശങ്ക എതിർപക്ഷത്തിനുണ്ട്. തങ്ങൾ തുടങ്ങിവെച്ച ഗെയിം വലിയ തോതിൽ മുന്നോട്ട് പോകാതെ വെട്ടത്തു തന്നെ കെട്ടടങ്ങുന്ന സാഹചര്യമാണ് കാണുന്നതെന്ന് ഇവർ വിശ്വസിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം കുരിയച്ചിറയിലെ തൻ്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ ഡി സി സി സെക്രട്ടറി സജീവൻ കുരിയച്ചിറ ഇതുവരെ പോലീസിൽ പരാതി നൽകാത്തതാണ് ഈ സംശയത്തെ ഇരട്ടിപ്പിക്കുന്നത്. അതായത് ഒരു വിഭാഗത്തിൽ നിന്നും പരാതി നൽകി എതിർപക്ഷത്തെ പ്രതിപട്ടികയിൽ വരുത്തി കഴിഞ്ഞാൽ പിന്നീട് എന്ത് പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാലും വീണ്ടും തങ്ങളുടെ തയർക്ക് വരുമെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട്. കൂടാതെ തനിക്ക് കിട്ടിയ അടി അതുപോലെ തന്നെ തിരിച്ചു കൊടുത്ത് പ്രശ്നം തീർക്കാനാണ് ഇപ്പോൾ കുരിയച്ചിറയെ അനുകൂലിക്കുന്ന മുരളീധരൻ വിഭാഗം പദ്ധതിയിടുന്നതെന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വലിയ തോതിലുള്ള സംഘർഷ സാധ്യതയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. അമ്മയും സഹോദരിയും വീട്ടിൽ മാത്രമുള്ളപ്പോഴായിരുന്നു കുരിയച്ചിറയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. ഇത്രയൊക്കെ ആയിട്ടും പോലീസിൽ പരാതി നൽകാതെ ഇരിക്കുന്ന ഡി സി സെക്രട്ടറി സജീവൻ കുരിയച്ചിറയുടെ നിലപാടുകൾ വലിയ തോതിൽ സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഇത് കുരിയച്ചിറ മാത്രം തീരുമാനമെടുത്തതാകാൻ ഒരു വഴിയുമില്ല. അദ്ദേഹത്തിൻ്റെ കിട്ടിയ ഉപദേശത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടന്നിരിക്കുന്നതെന്ന് വേണം കരുതാനായിട്ട്. രാത്രിയുടെ മറവിൽ ജനച്ചില്ലുകളും പൂച്ചട്ടികളും തകർത്തിട്ടും രാത്രിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടും സജീവൻ പരാതി നൽകാതിരിക്കുന്നത് മുരളീധരൻ്റെ ഇടപെടൽ അല്ലെങ്കിൽ മുരളീധരനുമായി കൂടിയാലോചന നടത്തിയതിന് ശേഷമാണെന്ന് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് പുതിയ പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ. ഒരടിയോടെ പ്രശ്നം അവസാനിക്കുമെന്ന് കരുതിയെങ്കിലും അടിയോടെ പ്രശ്നം അവസാനിക്കുകയല്ല, അടിയോടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഡി സി സി ജനറൽ സെക്രട്ടറിയായ കുരിയച്ചിറ സജീവൻ കുരിയച്ചിറ ഇപ്പോൾ എന്നാൽ കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയിട്ടുണ്ട്. നേതൃത്വം എടുക്കുന്ന അതായത് കെ പി സി നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണെന്നറിയാം. കെ മുരളീധരനും മുരളീധര പക്ഷവും കാത്തിരിക്കുകയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഡി സി സി ഓഫീസ് ആക്രമണത്തിൽ തങ്ങൾക്കെതിരെ മാത്രം നടപടിയെടുത്തതിൽ പ്രകോപിതരാണ് മുരളി വിഭാഗം. വീടാക്രമിച്ചവർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ആക്ഷേപം. ഡി സി സി പ്രസിഡന്റിൻ്റെ ചുമതലയുള്ള കെ ശ്രീകണ്ഠനും കെ പി സി സിയുടെ മൂന്നംഗ അന്വേഷണ സംഘത്തിനും ഒതുക്കാവുന്നതല്ല തൃശൂരിലെ കലാപം. ഇതിനിടെ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പേരിൽ തനിക്കും എം പി വിൻസെന്റിനും അനിലക്കരയ്ക്കുമെതിരെ അവവാദ പ്രചരണം നടത്തുകയാണെന്നാരോപിച്ച് ജോസ് വള്ളൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രശ്നം. കാരണം എന്നുവെച്ചാൽ കുരിയച്ചിറ അടി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുമില്ല. എന്നാൽ എതിർവിഭാഗം പി ശ്രീകണ്ഠൻ അടക്കമുള്ളവർ അനിലക്കരെ ഒക്കെ അടക്കമുള്ളവർക്ക് വേണ്ടി അവർക്കെതിരെ കുപ്രചാരണം നടക്കുകയാണെന്നുള്ള രീതിയിൽ ഡി സി സി പ്രസിഡന്റ് മുൻ ഡി സി സി പ്രസിഡന്റ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് തന്നെ പരാതി നൽകിയിരിക്കുന്നു. അതായത് ഇതിന്മേൽ എൻക്വയറി നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പലരിലേക്ക് എത്താമെങ്കിലും രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള സഹകരണമില്ലാതെ ഇതിൽ പൂർണ്ണതോതിലുള്ള ഒരു ഇതിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല. തൽക്കാലം പ്രചാരണങ്ങൾക്ക് ഇത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾക്ക് തടയിടുക എന്നുള്ള മാത്രമാണ് ഡി സി സി പ്രസിഡന്റായിരുന്ന അദ്ദേഹം ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. അല്ലാതെ അവിടുത്തെ പ്രശ്നങ്ങൾ പൂർണ്ണതോതിൽ പരിഹരിക്കാൻ അദ്ദേഹത്തിനോ ഇപ്പോൾ കെ പി സി സി നിയോഗിച്ച മൂന്നംഗ സമിതിക്കോ സാധിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മൾക്കും വ്യക്തമാണ്. കോൺഗ്രസ് വോട്ട് ബി ജെ പിക്ക് മറിച്ചതിനെ തുടർന്ന് കെ മുരളീധരൻ മൂന്നാമതായതിൻ്റെ പശ്ചാത്തലത്തിലാണ് തൃശൂരിലെ കോൺഗ്രസിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിൻ്റെ തുടർച്ചയായി ഡി സി സി ഓഫീസിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് പ്രസിഡന്റ് ജോസ് വള്ളൂരും യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റും രാജിവെച്ചു. ഡി സി സി സെക്രട്ടറിമാരായ സജീവൻ കുരിയച്ചിറയെയും എം എൽ ബേബിയെയും സസ്പെൻഡ് ചെയ്തു. മുരളിക്ക് വേണ്ടി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളെയും സസ്പെൻഡ് ചെയ്തു. അതായത് ഈ കലാപം തുടങ്ങിയത് അവിടെ നിന്ന്, അതായത് മുരളീധരൻ്റെ പരാജയത്തോടെ ആണെങ്കിലും
പ്രശ്നങ്ങളുടെ മൂലകാരണം അല്ലെങ്കിൽ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വമാണ് എന്നുള്ള കാര്യം ഇത്തരം ചില നടപടികളിലൂടെ വ്യക്തമാകുന്നതാണ്. മുരളീധരൻ പോയതിനു ശേഷവും മുരളീധരനെ അനുകൂലിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികളുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ നടപടിക്രമങ്ങളെല്ലാം തന്നെ ഏകപക്ഷീയമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. എന്തൊക്കെ തന്നെയായാലും മുരളീധരൻ പ്രദേശത്തേക്ക് എത്തുന്നതോടുകൂടി കൂടുതൽ കലുഷിതമായ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം സംസ്ഥാന KPCCയെ തന്നെ പിടിച്ചുലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കത്തിനും അടിസ്ഥാനമില്ല.